നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച പൊസിഷനൽ താരങ്ങൾക്കുള്ള അവാർഡിനായുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒക്ടോബർ 1-നാണ് അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഡ്രോ നടക്കുന്നത്, ഗ്രൂപ്പ് നിർണയ ഡ്രോ നടക്കുന്നത്. അന്ന് തന്നെയാണ് യുവേഫയുടെ അവാർഡുകളും നൽകുക. ബെസ്റ്റ് മെൻ പ്ലെയർക്കുള്ള അവാർഡും അതുപോലെ ബെസ്റ്റ് കോച്ചിനുള്ള അവാർഡും ഇത്തവണ നൽകുന്നുണ്ട്. വിമൻസിൻ്റെ മേഖലയിലും ഇത്തരത്തിലുള്ള അവാർഡുകൾ നൽകപ്പെടുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ യുവേഫ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പൊസിഷണൽ അവാർഡിന് ഏതൊക്കെ താരങ്ങളെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതിൽ നിന്ന് ഒരു താരത്തിനായിരിക്കും ഇത്, ഓരോ പൊസിഷനിലും ഓരോ താരങ്ങൾക്കായിരിക്കും ഇത് നൽകുക. ഗോൾ കീപ്പർമാരുടെ മേഖലയിൽ ആർക്കാണ് മികച്ച അവാർഡ് നൽകുക, അതിനുള്ള 3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒരാൾ കെയ്ലർ നവാസ് ആണ്, പി എസ് ജിയുടെ കോസ്റ്റാറിക്കൻ ഗോൾ കീപ്പർ കെയ്ലർ നവാസ്. മറ്റൊരാൾ ജർമ്മൻ ഗോൾ കീപ്പർ എഫ് സി ബയൺ മ്യൂണിക്കിന്റെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിന്റെ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ. മൂന്നാമത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്ലൊവേനിയൻ ഗോൾ കീപ്പർ യാൻ ഒബ്ലക്ക്. ഇവരിൽ ഒരാളെയായിരിക്കും മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കുക. ഒപ്പം ഡിഫൻഡർമാരുടെ മേഖലയിൽ നോമിനേഷൻ വന്നിട്ടുണ്ട്. 3 താരങ്ങളാണുള്ളത്. 1 ഡേവിഡ് അലാബ, എഫ് സി ബയൺ മ്യൂണിക്കിന്റെ ഓസ്ട്രിയൻ താരമായ അലാബ. ബയൺ മ്യൂണിക്കിന്റെ തന്നെ അൽഫോൻസോ ഡേവിസ്, അദ്ദേഹം കനേഡിയൻ താരമാണ്. ഒപ്പം ബയൺ മ്യൂണിക്കിന്റെ തന്നെ ജോഷുവ കിമ്മിച്ച് ജർമ്മൻ താരമാണ്. ഈ 3 പേരിൽ ഒരാൾക്കായിരിക്കും മികച്ച ഡിഫൻഡർക്കുള്ള അവാർഡ് ലഭിക്കുക. മികച്ച മധ്യനിര താരത്തിനുള്ള അവാർഡിലേക്ക് 3 താരങ്ങളെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. 1 തിയാഗോ അൽക്കാൻട്രയാണ്, ബയൺ മ്യൂണിക്കിന്റെ സ്പാനിഷ് താരം. അദ്ദേഹം ഇപ്പോൾ ട്രാൻസ്ഫറിൽ ലിവർപൂളിലേക്ക് വരാൻ പോകുന്നു. കെവിൻ ഡിബ്രൂയൻ ആണ് 2-ാമത്തത്, ബെൽജിയത്തിന്റെ താരം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയം താരം. ഒപ്പം തോമസ് മുള്ളറുണ്ട്, ബയൺ മ്യൂണിക്കിന്റെ ജർമ്മൻ താരം. ഇനി ഫോർവേഡ്മാരുടെ കാറ്റഗറിയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് നോക്കിയാൽ അവിടെ ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയർ ഉണ്ട്, പി എസ് ജിയുടെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ. ഒപ്പം മറ്റൊരു പി എസ് ജി താരം കിലിയൻ എംബപ്പേയും ഉണ്ട്, കൂടെ റോബർട്ട് ലെവൻഡോസ്കി, ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള പോളിഷ് താരമായ ബയൺ മ്യൂണിക്കിന്റെ റോബർട്ട് ലെവൻഡോസ്കി. ഇവരാണ് ഈ ഒരു പൊസിഷണൽ അവാർഡിനുള്ള നോമിനേഷനിലുള്ളത്. മികച്ച കോച്ചിനുള്ള ആ ഒരു നോമിനേഷൻ ലിസ്റ്റ് അടുത്ത ആഴ്ച തന്നെ പുറത്തു വിടുമെന്ന് ഇപ്പോൾ യുവേഫ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും യൂറോപ്പ ലീഗിലെ മികച്ച താരത്തിനുള്ള അവാർഡിനായുള്ള 3 നോമിനേഷനുകളും ഇപ്പോൾ യുവേഫ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. എവർ പനേക, നമുക്കറിയാം അദ്ദേഹം സെവിയയുടെ താരമാണ്, അർജന്റീൻ താരമാണ്. ഇപ്പോൾ സെവിയ വിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ഏതായാലും പനേക ലിസ്റ്റിലുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, പോർച്ചുഗീസ് താരം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിക്കാരനായ ബ്രൂണോ ഫെർണാണ്ടസും, ഒപ്പം ഇന്റിന്റെ ബെൽജിയൻ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു. ഈ 3 പേരാണ് യൂറോപ്പ ലീഗിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് വേണ്ടിയുള്ളത്. ഇതിലൊരാൾക്കായിരിക്കും ആ അവാർഡ് ലഭിക്കുക. ഏതായാലും ഒക്ടോബർ 1-ന്റെ രാത്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അന്ന് നമുക്കറിയാം അടുത്ത ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന്, ഒപ്പം ഈ അവാർഡുകൾ ആർക്കൊക്കെ ആയിരിക്കും എന്നും അറിയാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.